വനിതാ ദിനത്തിൽ സെമിത്തേരി സൂക്ഷിപ്പുകാരിയായ ബേബി പുഷ്കിനെ ആദരിച്ചു. പള്ളിപ്പുറം മഞ്ഞുമാതാ ബസലിക്കയിൽ 45 വർഷമായി സെമിത്തേരി സൂക്ഷിപ്പുകാരിയായി സേവനം നടത്തുന്ന ബേബി പുഷ്കിനെ മഞ്ഞുമാതാ ബസലിക്ക KLCA നേതൃത്വത്തിലാണ് ആദരിച്ചത്. 45 വർഷമായി പള്ളിപ്പുറം മഞ്ഞുമാതാ ബസലിക്കയിൽ സെമിത്തേരി സൂക്ഷിപ്പുകാരിയായി സേവനം ചെയ്യുന്ന ബേബി പുഷ്കിനെ മഞ്ഞുമാതാ ബസലിക്ക KLCA നേതൃത്വത്തിൽ വനിതാ ദിനത്തിൽ ആദരിച്ചു. റെക്ടർ ഡോക്ടർ ആന്റണി കുരിശിങ്കൽ പൊന്നാട അണിയിച്ചു. ആലുവ ഗസ്റ്റ് ഹൗസ് മാനേജർ ജോസഫ് ജോൺ പെൻസിൽ കൊണ്ട് വരച്ച ബേബിയുടെ ഛായാചിത്രം നൽകി ആദരിച്ചു. പരമ്പരാഗതമായി ചെയ്തു പോരുന്ന ഈ സത്കർമ്മം ഒരു മടിയും കൂടാതെ ഒരു മനുഷ്യ സേവനമായി കാണുന്നുവെന്ന് ബേബി പറഞ്ഞു. CLCA എല്ലാ അംഗങ്ങളും, അല്ലെങ്കിൽ സ്ഥലപ്പാടും, മേരി ടീച്ചർ ഷീല, എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദികൾ. ഭർത്താവ് ആന്റണി പുഷ്കിൻ മരണപ്പെട്ടു. മകനും മരുമകളോടുമൊപ്പമാണ് ബേബിയുടെ ജീവിതം. അലക്സ് താളുപ്പാടത്ത് ഫ്രാൻസിസ് കൊളങ്ങര, തോമസ് ചെമ്പകശ്ശേരി, ജോസഫ് ജോൺ, ഷീല ജോയ്, മേരി ജോൺ, മേരി അംബ്രോസ് എന്നിവർ സംസാരിച്ചു. പ്രധാനമായിട്ടും ബേബി ചേച്ചിക്കുള്ള ഗുണം, ഇന്ത്യയിൽ തന്നെ രണ്ട് വനിതകളെ കുറിച്ചാണ് കേട്ടിട്ടുള്ളത്, ഇത്തരം കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകൾ. അതിൽ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളെന്ന നിലയിൽ ബേബി ചേച്ചിയുണ്ട്. ബേബി ചേച്ചിയുടെ ജീവിതത്തിൽ നന്മകളുണ്ടാവട്ടെ. പള്ളിപ്പുറം മഞ്ഞുമാതാ ബസലിക്കയിലെ ഒരംഗം തന്നെ ഈ കാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷം. ഈ ഔപചാരികമായ ചടങ്ങ്, അത് പൊന്നാട അണിയിക്കുകയും അതോടൊപ്പം തന്നെ ഒരു മൊമെൻ്റോ അത് എഴുതി വരച്ചത് വർഷങ്ങളായിട്ട് ചെറിയ കുഞ്ഞുന്നാളിലെ തന്നെ ചെറിയ ചെറിയ മൺപാത്രങ്ങളിലൂടെയൊക്കെ ചെറുത് പരിപാടികളൊക്കെ ചെയ്ത് പഠിച്ച് 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 ഇപ്പോൾ ഗവൺമെൻറ് സർവീസിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അതിനിടയിൽ വരയിലൂടെ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ ശ്രമം നടത്തുന്ന ജോസഫ് ജോണാണ് ഈ ഒരു ചടങ്ങ് ചെയ്യാൻ പ്രേരിച്ചു പോകുന്നു എന്നുള്ളതാണ്. ബേബി ചേച്ചിയുടെ വരുമാനത്തെക്കുറിച്ച് പറയുമ്പോൾ ഇവിടുന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ബേബി ചേച്ചിയുടെ വീട്ടിലെ കാര്യങ്ങൾ കടന്നു പോകുന്നത്. ചേച്ചിയുടെ സഹോദരിയുടെയും മക്കളുടെയും ഒക്കെ ഭാരിച്ച ഉത്തരവാദിത്തങ്ങൾ ഈ ഒരു തലയിലൂടെയാണ് കടന്നു പോകുന്നത്, അധ്വാനത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അത് നമ്മൾക്ക് അഭിമാനിക്കാം. അപ്പോൾ നമ്മൾ കാണുന്ന ഈ ഒരു പ്രവർത്തനപ്പുറമായിട്ട് ഒരു മനുഷ്യൻ്റെ, ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ ത്യാഗത്തെക്കുറിച്ച് നമുക്കിവിടെ ദർശിക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ എന്തുകൊണ്ടും ഏറ്റവും അനുയോജ്യമായ വ്യക്തിയാണ് നമുക്ക് ഇവിടെ ഈ വനിതാ ദിനത്തിൽ ആദരിക്കുവാനായിട്ട് ലഭിച്ചിരിക്കുന്നത്. ബേബി ചേച്ചിയുടെ ജീവിതത്തിന് ദൈവത്തിന് നമ്മൾ നന്ദി അർപ്പിക്കുകയാണ്. ഈ ചേച്ചിയിൽ നിന്നും അമ്മച്ചിയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾക്കും നമ്മുടെ കൊച്ചു ജീവിതത്തിൽ നന്മകൾ ചെയ്ത് ജീവിക്കാമെന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. വനിതാ ദിനത്തിൻ്റെ എല്ലാവിധ പ്രാർത്ഥനാശംസകളും. കേരളക്കരയും പല പ്രാവശ്യമായിട്ട് അഭിനന്ദിച്ചിട്ടുള്ളതും ആദരിച്ചിട്ടുള്ളതുമായ ബേബി ചേച്ചിയെ ഇന്ന് വനിതാ ദിനത്തിൽ ആദരിക്കുവാനായിട്ട് KLCA ഒരു അവസരം കിട്ടിയതിൽ സന്തോഷമുണ്ട്. അതിന് എല്ലാ കാര്യങ്ങളും ഒരുക്കി തന്ന വികേരച്ചനോടും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു.